ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് December 18 വെള്ളിയാഴ്ച. പ്രധാന വാർത്തകൾ. ഫേസ്ബുക്കിന് പിന്നാലെ ലൈറ്റ് മോഡുമായി ഇൻസ്റ്റഗ്രാമും. കുറഞ്ഞ മെമ്മറിയുള്ള ഫോണുകളുടെയും ഇന്റർനെറ്റ് ലഭ്യത കുറഞ്ഞ പ്രദേശത്തുള്ളവരെയും ലക്ഷ്യമിട്ടാണ് ലൈറ്റ് എത്തിക്കുന്നതെന്ന് ഇൻസ്റ്റഗ്രാം പറയുന്നു. ഈ ചെറിയ ആപ്ലിക്കേഷന് കുറച്ച് സ്പേസ് മതി. ചെറിയ ഇന്റർനെറ്റ് ഡേറ്റയുണ്ടെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ ഇന്റർനെറ്റ് അനുഭവം നിരീക്ഷിച്ചതിന് ശേഷമാണ് ഇൻസ്റ്റഗ്രാം ലൈറ്റ് പരീക്ഷിക്കുന്നത്. ഇത്തരത്തിലുള്ള ആദ്യത്തെ സംഭവമാണ് ഇത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യയിൽ അരങ്ങേറ്റം കുറിച്ച ഈ ലൈറ്റ് മോഡിൽ പുതിയ നിരവധി ഫീച്ചറുകളുണ്ട്. ഇതിൽ പരീക്ഷിച്ച് ആദ്യ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇതിൽ റീലുകൾ, റീൽസ് ടാബ്, ലൈവ് റൂമുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇൻസ്റ്റഗ്രാം ലൈറ്റിൻ്റെ പ്രാഥമിക പരീക്ഷണ രാജ്യമാണ് ഇന്ത്യ. 2.5 വയസ്സുകാരൻ്റെ അവയവങ്ങൾ പുതുജീവനേകിയത് 7 പേർക്ക്. സൂററ്റിലുള്ള ജാഷ് ഓസയുടെ അവയവങ്ങളാണ് 4 മുതൽ 17 വയസ്സുവരെയുള്ള 7 പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുന്നത്. കളിക്കുന്നതിനിടെ അയൽവാസിയുടെ ബാൽക്കണിയിൽ നിന്നും December 9 ഓസ അബദ്ധത്തിൽ താഴെ വീണത്. തുടർന്ന് മസ്തിഷ്കത്തിൽ രക്തസ്രാവവും വീക്കവും സംഭവിക്കുകയായിരുന്നു. December 14 കുഞ്ഞിന് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത്. തുടർന്ന് ഓസയുടെ മാതാപിതാക്കളായ സഞ്ജീവ് ഓസയും അർച്ചനയും കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുവാനുള്ള സമ്മതം അറിയിക്കുകയായിരുന്നു. ഹൃദയം, ശ്വാസകോശം, കരൾ, വൃക്ക, കണ്ണുകൾ എന്നിവയാണ് 7 പേർക്കായി നൽകിയത്. ഹൃദയവും ശ്വാസകോശവും 160 മിനിറ്റിനുള്ളിൽ വായുമാർഗം ചെന്നൈയിലെത്തിച്ചു. റഷ്യയിൽ നിന്നുള്ള 4 വയസ്സുകാരിക്കാണ് ഹൃദയം മാറ്റിവെച്ചത്. അഹമ്മദാബാദിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കിഡ്നി ഡിസീസ് ആൻഡ് റിസർച്ച് സെൻറ്ററിലെത്തിച്ച കിഡ്നികൾ സുരേന്ദ്രനഗറിൽ നിന്നുള്ള 13 കാരിക്കും സൂറത്തിൽ നിന്നുള്ള 17 കാരിക്കുമാണ് നൽകിയത്. ചെന്നൈ AGM ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഉക്രൈനിൽ നിന്നുള്ള 4 വയസ്സുകാരിക്കാണ് ഓസയുടെ ശ്വാസകോശം വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത്. വ്യോമയാന മേഖലയിൽ വിപ്ലവകരമായ മാറ്റം വരുത്താവുന്ന കണ്ടുപിടുത്തവുമായി 2 മലയാളി യുവാക്കൾ. ജെറ്റ് എഞ്ചിനുകളുടെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്ന ബൈസർഡിസി എന്ന ഉപകരണത്തിൻ്റെ ആശയവുമായി കോട്ടയം താഴ്ത്തങ്ങാടി ആനന്ദ് വിഹാറിൽ അർജുൻ സഞ്ജീവ്, പെരിന്തൽമണ്ണ കട്ടപ്പാറ ചേലുക്കടവ് ചെറവിൽ സി മുഹമ്മദ് റഷീദ് എന്നിവരാണ് രാജ്യാന്തര പേറ്റന്റിനെ രജിസ്റ്റർ ചെയ്തത്. റൈറ്റ് സഹോദരന്മാർ ആദ്യ വിമാനം പറപ്പിച്ച December 17 തന്നെ ഈ രംഗത്തെ വിദഗ്ധനായ സൗരവ് സിംഗാളിൻ്റെ പിന്തുണയോടെ നടപടികൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇവർ. ഇന്ത്യൻ പേറ്റന്റ് ഉടൻ ലഭിക്കുമെന്നും ഇവർ പറഞ്ഞു. പുതിയ കണ്ടുപിടുത്തങ്ങളെയും ഗവേഷകരെയും കൈനീട്ടി സ്വീകരിക്കുന്ന UAE നേതൃത്വത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് ഇരുവരും കഴിഞ്ഞ ആഴ്ചയാണ് ദുബൈയിലെത്തിയത്. സ്വന്തം പേരിൽ 9-ൽ സിം കാർഡുകൾ എടുത്തിട്ടുള്ളവർ മടക്കി നൽകണമെന്ന് കേന്ദ്ര സർക്കാർ. January 10 സിമ്മുകൾ അതാത് സർവീസ് പ്രൊവൈഡർമാർക്ക് മടക്കി ഏൽപ്പിക്കാൻ ആവശ്യപ്പെട്ടുള്ള സന്ദേശം ഉപഭോക്താക്കൾക്ക് ടെലികോം മന്ത്രാലയം അയച്ചു തുടങ്ങി. കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടമനുസരിച്ച് പരമാവധി 9 സിമ്മുകളാണ് ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാൻ കഴിയുന്നത്. അധികമായുള്ള സിം കാർഡുകൾ തിരികെ നൽകിയില്ലെങ്കിൽ നേരിട്ട് നോട്ടീസ് നൽകാനാണ് ടെലികോം മന്ത്രാലയത്തിൻ്റെ തീരുമാനം. ഒരു വ്യക്തിക്ക് ഒരു കമ്പനിയുടെ എത്ര സിം ഉണ്ടെന്ന കണക്ക് മാത്രമേ അതാത് കമ്പനികൾക്ക് ഉണ്ടാവൂ. എന്നാൽ ടെലികോം മന്ത്രാലയത്തിൻ്റെ കൈവശം ഒരാൾക്കുള്ള സിം കാർഡുകളുടെ പൂർണ്ണ വിവരങ്ങൾ ഉണ്ടാകും. ദീർഘകാലം ഉപയോഗിക്കാതിരിക്കുന്ന സിം കാർഡുകൾ സാധാരണഗതിയിൽ റദ്ദാക്കുകയാണ് പതിവ്. സൗദി അറേബ്യയുടെ തലസ്ഥാന നഗരമായ റിയാദിൽ January 5 തന്നെ GCC ഉച്ചകോടി നടത്തണമെന്ന തൻ്റെ താൽപ്പര്യം കുവൈറ്റ് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ഡോക്ടർ അഹമ്മദ് നാസർ അൽ മുഹമ്മദ് അൽ സബ ആവർത്തിച്ചു. സുപ്രീം കൗൺസിലിൻ്റെ വിവിധ സെഷനുകൾ നടത്താനുള്ള ഗൾഫ് രാജ്യങ്ങളുടെയും നേതാക്കളുടെയും വ്യാപ്തിയെ സൂചിപ്പിക്കുന്നതോടൊപ്പം GCC രാജ്യങ്ങളുടെ പൊതുവായ അഭിലാഷങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതുമാണ് ഇതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്നലെ കുവൈറ്റിൽ GCC രാജ്യങ്ങളുടെ അംബാസിഡർമാർക്ക് നൽകിയ സ്വീകരണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. പ്രതിസന്ധി തുടങ്ങിയ ശേഷം ഇതാദ്യമായാണ് ഗൾഫ് രാജ്യങ്ങളിലെ മുഴുവൻ അംബാസിഡർമാരും ഒത്തുകൂടുന്നത്. മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തരകാര്യങ്ങളിൽ ഇടപെടരുതെന്ന് അന്തരിച്ച അമീർ ഷെയ്ഖ് സബ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബയുടെ സമീപനം തന്നെയാണ് കുവൈറ്റ് സംസ്ഥാനം പിന്തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. GCC ജനതയുടെ നന്മയും ഐക്യവും നിലനിർത്തുന്നതിൽ കുവൈറ്റ് പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോവിഡ് മഹാമാരിയെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങൾ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചതും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഇത്തരം ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ആരോഗ്യ സംവിധാനം ശക്തിപ്പെടുത്തുക, ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുക, ജനസംഖ്യാപരമായ അസന്തുലിതാവസ്ഥ പരിഹരിക്കുക എന്നിവയുടെയും പ്രാധാന്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഖത്തറിനെതിരായ ഉപരോധം അവസാനിപ്പിച്ച് ഗൾഫ് പ്രതിസന്ധിക്ക് വിരാമമാവുന്നതിൻ്റെ കൂടുതൽ സൂചനകൾ പുറത്തുവരുന്നു. ഗൾഫ് പ്രതിസന്ധി തുടങ്ങിയതിനു ശേഷം ഇതാദ്യമായി
ഗൾഫ് രാജ്യങ്ങളിലെ അംബാസിഡർമാർ കുവൈറ്റിൽ ഒരുമിച്ച് കൂടിയതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ജനുവരി 5 റിയാദിൽ ചേരുന്ന ഗൾഫ് ഉച്ചകോടിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കുവൈറ്റ് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അഹമ്മദ് നാസർ അൽ സബാഹ് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് 6 അംബാസിഡർമാരും പങ്കെടുത്തത്. ഇതാദ്യമായാണ് 6 അംബാസിഡർമാരും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിക്കുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യാന്തര പ്രശ്നങ്ങളും ആഗോള മേളകളും വേദിയാകുന്ന ദുബൈ വേൾഡ് ട്രേഡ് സെന്ററിൽ കോവിഡ് പരിശോധനയ്ക്ക് സംവിധാനം ഏർപ്പെടുത്തിയതായി ദുബൈ ഹെൽത്ത് അതോറിറ്റി അറിയിച്ചു. എക്സിബിഷൻ നഗരത്തിലെത്തുന്ന സന്ദർശകർ, കമ്പനി പ്രതിനിധികൾ, എക്സിബിറ്റർമാർ, അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ എന്നിവർക്കായി DHA സേവനം നൽകുന്നുണ്ടെന്ന് ക്ലിനിക്കൽ സപ്പോർട്ട് സർവീസ് ആൻഡ് നഴ്സിംഗ് സെക്ടർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ ഫരീദ അൽക്കജ പറഞ്ഞു. എമിറേറ്റിലുടനീളം എളുപ്പത്തിലും വേഗത്തിലുമുള്ള പരിശോധനാ സേവനങ്ങൾ നൽകുന്നത് തുടരാനുള്ള അതോറിറ്റിയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായാണ് പുതിയ സംവിധാനമൊരുക്കുന്നതെന്നും ഫരീദ അൽക്കജ പറഞ്ഞു. ഖത്തറിലേക്കുള്ള കോവിഡ് വാക്സിൻ്റെ ആദ്യഘട്ടം അടുത്ത മാസം എത്തുമെന്ന് ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ്റെ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രാദേശിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെത്തുന്ന കോവിഡ് വാക്സിൻ മെച്ചപ്പെട്ടതും സുരക്ഷിതവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വാക്സിൻ പൂർണ്ണമായും സൗജന്യമാണെന്നും വാക്സിൻ എടുക്കാൻ ആരെയും നിർബന്ധിക്കുന്നില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഹമദ് അധികൃതരുടെ ക്ലിനിക്കുകൾ വഴി രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലും കോവിഡ് വാക്സിൻ എത്തിക്കാനാണ് അധികൃതർ ആലോചിക്കുന്നത്. ഇതിനായി മന്ത്രാലയത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനവും നിശ്ചയിച്ചിട്ടുണ്ട്. ഫൈസർ, മൊഡേണ തുടങ്ങിയ കമ്പനികളുടെ വാക്സിനുകളാണ് ഖത്തർ കരാർ ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകർക്ക് വാക്സിൻ ലഭ്യമാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഖത്തറിലെ ആരോഗ്യ പ്രവർത്തകരുടെ ഐക്യവും അർപ്പണബോധവും കോവിഡിനെ രാജ്യത്തുനിന്നും തുരത്താൻ കാരണമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടുകൂടി ഇന്നത്തെ സയാന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.